എന്താ 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 മാമ അമ്മേ എന്താ പറ്റിയെ എന്താടാ ബാല അവള് അവള് പോയ നീ സംസാരിച്ചു തുടങ്ങിയോടാ ബാല ബാലമാമ സംസാരിച്ചു തുടങ്ങി അവള് വന്നായിരുന്നു ആ നാരായണിയുടെ അമ്മ അവളെന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയപ്പോഴാ ഞാൻ അറിയാതെ നില വിളിച്ചു പോയേ നീ എന്തൊക്കെയാടാ ബാലയി പറയുന്നത് അതെ ചാ അന്നെന്റെ ശബ്ദം കളഞ്ഞവള് തന്നെയാ ഇന്നെന്റെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ നോക്കിയേ അതുകൊണ്ട് നിനക്ക് ശബ്ദം തിരിച്ചു കിട്ടിയില്ലടാ ബാല അവളിവിടൊക്കെ തന്നെ ഉണ്ട് എവിടെയോ മറിഞ്ഞിരിക്കുക എടാ എല്ലാം നിന്റെ തോന്നലാ നിന്റെ ഭയത്തിൽ നിന്നാ ഇതൊക്കെ ഉണ്ടാകുന്നത് അത് തന്നെയാ ഞാനും പറഞ്ഞത് നിന്നെ പോലെ ഒരുത്തൻ ഈ രീതിയിലായി പോയതില് എനിക്ക് വിഷമമുണ്ട് ബാല ഇതെല്ലാം ശബ്ദം തിരിച്ചിട്ടില്ലോ അമ്മേ അത് മാത്രല്ല കഴുത്ത് ഇപ്പൊ ചെറുതായിട്ട് തിരിക്കാനും പറ്റുന്നുണ്ട് ഈ വശത്തിനും കുറച്ച് സ്വാധീനം തോന്നുന്നുണ്ട് ഇതിന് മുമ്പ് നിനക്ക് കൈ ഉയർത്താൻ പറ്റുമായിരുന്നല്ലോ എന്നാലും ഇപ്പൊ കുറച്ചുകൂടെ അതിന് പറ്റുന്നുണ്ട് എന്താന്നറിയില്ല കുറച്ചു നേരമായിട്ട് വീടിന് പുറത്ത് തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട് ഔട്ടോസിന്റെ ജനാലയിലും കഥകളിലും ഒക്കെ ആരോ വന്ന് മുട്ടുന്നതും തട്ടുന്ന പോലെയൊക്കെ ഉണ്ട് അവിടെ നാരായണി അവളുടെ ഭർത്താവും ഇല്ലേ അവള് മാത്രമേ ഉള്ളൂ മറ്റവനില്ല രഞ്ജൻ എന്നാ ഉറപ്പിച്ചോ അവക്കൊപ്പം ഒരു തീടും ഉണ്ട് അതാരാ അവളുടെ അമ്മ ആരെങ്കിലും അവളെ എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ത് ചെയ്യാൻ അവക്ക് നോവുമ്പോഴാ അവളുടെ ശത്രുക്കളെ അവളുടെ അമ്മ തേടി വരുന്നേ നീ വട്ട് പറഞ്ഞത് മതി ബാല ഏതായാലും ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ ഇനി ദൈവത്തെ വിളിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്ക് പോലെ അച്ഛനെ ഇന്ന് ഇവിടെ കിടന്നാ മതി ശരി ശരി എന്നാ നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങിക്കും നീ പോയി കിടന്നുറങ്ങട അമ്മ കിടക്കുന്നില്ലേ രണ്ടാളോടും പോകാനാ പറഞ്ഞത് വിചാരിച്ച കാര്യം നടന്നില്ല ബാലന് ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ അതൊരാശ്വാസമായി ശരിക്കും എന്തൊക്കെയാ ചെയ്യും നടക്കുന്നേ അവൾ ഇപ്പോഴാണോ നേരത്തെയാണോ സുന്ദരി ആര് എടാ നിന്റെ കഴുത്തിന് പിടിച്ചെന്ന് പറഞ്ഞല്ലേ ഒരുത്തി അവളുടെ കാര്യമാ ചോദിച്ചത് ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നേ അല്ല ഒരു സമയത്ത് നിനക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പൊ അവള് നിന്റെ അടുത്തേക്ക് വരുമ്പോ നിനക്ക് പേടി അന്ന് അവക്ക് ജീവനുണ്ടായിരുന്നു ജീവനില്ലാത്തവളാ എന്റെ അടുത്തോട്ട് വരുന്നേ